നമുക്കൊന്ന് ഗണപതിവട്ടം വരെ പോയി വരാം, അല്ലെങ്കിൽ ഗണപതിവട്ടത്തേക്ക് ഒരു ഷൂട്ടിന് പോകാം എന്നൊക്കെ പറയേണ്ട സാഹചര്യം ഉണ്ടാകുമോ? എന്താണ് ഒരു വിവാദം ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടല്ലോ. ഇന്ന് സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനവും ഉണ്ട് 9:30. തീർച്ചയായിട്ടും ആ സമീപകാലത്ത് തന്നെ ഈ ഗണപതി വട്ടത്ത് എന്ന് വിളിക്കപ്പെടുന്ന സുൽത്താൻ ബത്തേരിയുമായി ബന്ധപ്പെട്ട് നേരത്തെ സുരേന്ദ്രനെതിരെ ചില കേസുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ കോഴ നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചതിൻ്റെയൊക്കെ കാര്യങ്ങൾ നടന്നത് ഈ സ്ഥാനാർത്ഥിയെ സ്വാധീനിച്ച് പിൻവലിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. മത്സരിക്കാൻ പണം നൽകി എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ഗണപതി വട്ടം കൂടി ഗണപതി വട്ടം എന്നതുകൂടി സാന്ദർഭികമായി ഓർക്കുന്നു. ഏതായാലും സുരേന്ദ്രൻ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം നടത്തിയത്. സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമാണ്. 1984 തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മഹാജൻ, പ്രമോദ് മഹാജൻ തന്നോട് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ പ്രമോദ് മഹാജനോട് ഇക്കാര്യം പറഞ്ഞ് പേരുമാറ്റുന്ന കാര്യം അന്ന് ആദ്യ ബി ജെ പി സർക്കാർ ഉള്ളപ്പോൾ തന്നെ ക്ഷമിക്കണം 94 2004 തോന്നുന്നു, 2004 ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നത്. അങ്ങനെ ഒരു ചർച്ചയൊക്കെ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് താൻ എം പി ആയി കഴിഞ്ഞാൽ ഈ ഗണപതി വട്ടം എന്നുള്ള പേര് ഉണ്ടാക്കും, അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് മാറ്റും എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യമാണ് സുരേന്ദ്രൻ പറഞ്ഞത്. ഏതായാലും സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ഇന്നിപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ നൽകും. താമരശ്ശേരിയിൽ 9:30 അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് സുൽത്താൻസ് ബാറ്ററി എന്നുള്ള പഴയ പേരിൽ നിന്നുണ്ടായതാണ്. അതായത് ടിപ്പു സുൽത്താൻ കേരളവും മറ്റും ആക്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ എതിരാളികൾക്ക് നേരെയുള്ള ഒരു ആയുധപ്പുരയായി ഉപയോഗിച്ചൊരു സ്ഥലമാണ് സുൽത്താൻ ബത്തേരി. അതുകൊണ്ട് സുൽത്താൻ ബത്തേരി ടിപ്പു സുൽത്താൻ്റെ പേരിൽ ഇനി അറിയപ്പെടാൻ പാടില്ല. നമുക്കറിയാം കേരള കർണാടകത്തിലും യു പിയിലും ഒക്കെ ഇത്തരത്തിൽ പഴയ സുൽത്താൻമാരുടെയും രാജാക്കന്മാരുടെയൊക്കെ പേരുകൾ മാറ്റി പുതിയ പുതിയ പേരുകൾ ഇടുന്നുണ്ട്. അതിൽ വളരെ തമാശയുള്ള ഒരു കാര്യം, ചില ആളുകളുടെ പേര് മാറ്റിയപ്പോൾ ആ പേരിൽ അറിയപ്പെടുന്ന ചില കവികളുടെ കൂടി പേര് മാറ്റിയൊക്കെ ഉത്തർപ്രദേശിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിചിത്രമായ കാര്യങ്ങളൊക്കെ നടന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് സുരേന്ദ്രൻ തോറ്റാലും ജയിച്ചാലും ഈ ശ്രമം തുടരും എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.